തെറ്റാവരം എന്ന് പറയുന്നത് സഭ നിർവചിക്കുന്നത് ഇങ്ങനെയാണ്, മെത്രാന്മാരുടെ തിരുസംഘത്തിന്റെ തലവനെന്നുള്ള നിലയിൽ വിശ്വാസത്തെയും ധാർമ്മികതയും കുറിച്ചുള്ള മാർപ്പാപ്പയുടെ അഭിപ്രായങ്ങളില് തെറ്റുവരില്ല, തെറ്റുവരാൻ ദൈവം അനുവദിക്കില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഈ മെത്രാന്മാരുടെ തിരുസംഘത്തിന്റെ തലവൻ എന്നുള്ള നിലയിൽ എന്ന പ്രസ്താവനയ്ക്ക് വലിയ പ്രസക്തിയുണ്ട്. മാർപ്പാപ്പ വീട്ടിലിരുന്ന് ആലോചിച്ചിട്ട് ആ ഒരു വെളിച്ചപ്പാടിന്റെ പോലെ തുള്ളിക്കൽപ്പിക്കുന്നതല്ല, പഠനത്തിന് ശേഷമാണ്. നമുക്കറിയാം ഇന്ത്യയിലെ പരമോന്നത കോടതിയായ സുപ്രീം കോടതിയുടെ ആ ഫുൾ ബെഞ്ചിന്റെ തലവൻ എന്നുള്ള നിലയില് സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ഒരു തീരുമാനം പറഞ്ഞാല് അദ്ദേഹം തെറ്റിദ്ധരിക്കപ്പെട്ടു, അദ്ദേഹത്തിന് തീരുമാനം തെറ്റാകാം എന്നൊക്കെ ഇന്ത്യയിലുള്ള ഒരാൾ പറഞ്ഞാൽ അതൊരു ക്രിമിനൽ ഒഫൻസാണ്. അതുപോലെ തന്നെ എനിക്ക് ജഡ്ജിമാരുടെ ഭാഗത്തു നിന്ന് ഇതുപോലെയുള്ള പ്രസ്താവനകൾ വരുന്നത് കേൾക്കുമ്പോൾ എനിക്ക് ലജ്ജ തോന്നുകയാണ്. ശരിക്കു പറഞ്ഞാല് ഒരു നൈയാമിക ബോഡി നമുക്കുണ്ട്, ഹൈറാർക്കിയുണ്ട്. ആ ഹൈറാർക്കിയുടെ പൊതു തീരുമാനത്തിന്റെ തലവനായിട്ടാണ് ഇത് പ്രഖ്യാപിക്കുന്നത്. 1999 ഏകകണ്ഠമായിട്ട് തീരുമാനിക്കുകയാണ് ഇങ്ങനെയാണ് വിശുദ്ധ കുർബാന ക്രമം എന്ന്. അത് തീരുമാനിച്ചത് അന്നത്തെ ഒരു നൈയാമിക ബോഡിയാണ്. ആ നടപ്പിലാക്കാനായിട്ട് കാലതാമസം വന്നു ആ തർക്കം കാരണം. അത് വീണ്ടും ഇപ്പോൾ അതേ നൈയാമിക ബോഡി ഉള്ള അധികാരികൾ എടുത്തതിനെ കുറ്റപ്പെടുത്തുന്നതില് യാതൊരു അർത്ഥവുമില്ല. പരിശുദ്ധ പിതാവിന്റെ മനസ്സ് അറിയുന്ന ഒരാൾക്കറിയാം പരിശുദ്ധ പിതാവ് സിനഡിന്റെ നൈയാമിക ബോഡിയുടെ തലവൻ എന്നുള്ള നിലയില് മുൻപുള്ള മേജർ ആർച്ച് ബിഷപ്പ് ഒരു കൽപ്പന പുറപ്പെടുവിച്ചാൽ അതിനെതിരെ പരിശുദ്ധ പിതാവ് ഒരിക്കലും പറയില്ലേ. പിന്നെ എനിക്ക് ഓർമ്മ വരുന്നത് യേശു ക്രിസ്തുവിന്റെ ഒരു വാചകമാണ്. ഈ ലാസറിനെ ഉയർപ്പിക്കുന്ന ധനവാനും ലാസറിന്റെ ഒരു ഉപമ പറയുന്നുണ്ട്. ആ ഉപമയുടെ അവസാനം പറയാണ് ഈ നരകത്തിലേക്ക് കിടക്കുന്നവൻ പറയാണ് ഈ സ്വർഗത്തിലുള്ള ഇവര് പോയിട്ട് ഞാൻ പോയിട്ട് എൻ്റെ സഹോദരന്മാരോടൊന്ന് പറയട്ടെ ഇവിടെ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന്. അപ്പൊ യേശു പറയുന്ന ഒരു മറുപടി ഉണ്ട്, സ്വർഗത്തിൽ ഒരു മരിച്ചവരിൽ നിന്ന് ഒരാൾ ഉയർത്തെഴുന്നേറ്റ് ചെന്നിട്ട് പറയുകയാണെങ്കിൽ പോലും അവരനുസരിക്കില്ലേ? പ്രവാചകന്മാർ പറഞ്ഞ അനുസരിക്കില്ലെങ്കിൽ അവരെങ്ങനെയാണ് പറഞ്ഞാൽ അനുസരിക്കുക? അപ്പൊ അതുപോലെ ഇവിടെ ഫ്രാൻസിസ് മാർപ്പാപ്പ നേരിട്ട് വന്ന് ഇവിടെയുള്ള എറണാകുളം രൂപതയിലെ അച്ഛന്മാരോട് പറഞ്ഞാലും അവർ പറയും ഇത് ഫ്രാൻസിസ് മാർപ്പാപ്പയല്ല, ഇതൊരു ഡെമ്മി ഉണ്ടാക്കിയിട്ട് അയച്ചതാണ്, അതുകൊണ്ട് ഞങ്ങൾ ഇത് അംഗീകരിക്കാൻ തയ്യാറില്ല എന്ന് പറയും. ഞാൻ ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ ഡെസിഡേറിയോ ഡെസിഡറാവി ഞാൻ അതിയായി ആഗ്രഹിച്ചു എന്ന ലേഖനത്തിന്റെ 31-ാം പേര ആവർത്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇത് ആരാധനാക്രമത്തിൽ അനുഷ്ഠാനപരമായ തർക്കങ്ങളെ കുറിച്ചുള്ള ഒരു അഭിപ്രായ വ്യത്യാസമല്ല. സിനഡിനെ സഭാവിജ്ഞാനീയപരമായി സിനഡിനെ അംഗീകരിക്കാനുള്ള വൈമുഖ്യമാണ്. അത് ചെയ്യേണ്ടത് എറണാകുളം രൂപതയിലെ ഇതിന് നേതൃത്വം കൊടുക്കുന്ന വൈദികർക്കും അൽമായ നേതാക്കൾക്കും ഒരു ആന്തരിക സൗഖ്യ ധ്യാനം കൂടിയ തീരുന്ന പ്രശ്നമുള്ളൂ. കാരണം മനുഷ്യനെ അധികാരത്തോട് ഉള്ളില് ഒരു വെറുപ്പ് കിടക്കുന്നുണ്ട്. അത് അപ്പൻ എന്ന അധികാരിയായാലും അധ്യാപകൻ എന്ന അധികാരിയായാലും അച്ഛൻ എന്ന അധികാരിയായാലും രാഷ്ട്രീയ നേതാവ് എന്ന അധികാരിയായാലും ഒരു എതിർപ്പുണ്ട്. ആ എതിർപ്പ് ഒരു നല്ല നൈയാമിക സമൂഹത്തിന് പറ്റിയതല്ല, അത് ഒരു വൈകൃതമാണ് എന്നാണ് എനിക്ക് ഈ കാര്യത്തെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ മാർപ്പാപ്പ പറയുന്നത് ഇതാണ്, ലത്തീൻ സഭ ഒരു പ്രത്യേക തീരുമാനം എടുത്തു, ആ തീരുമാനത്തെ ലത്തീൻ സഭ അനുസരിക്കുന്നു. നിങ്ങളുടെ സിനഡ് ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ പിന്തുടരണം. അതാണ് ഇന്ന് ആഗോള കത്തോലിക്ക സഭയുടെ കാഴ്ചപ്പാട്. വ്യക്തി സഭകൾക്ക് തനതായിട്ടുള്ള സ്വാതന്ത്ര്യം നൽകുന്ന ഈ കാഴ്ചപ്പാടാണ് അനേകരെ സഭയിലേക്ക് ആകർഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതാത് പ്രദേശത്തെ സഭകൾക്ക് അതാത് തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുക, ഇതാണ് ഇക്കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. മാർപ്പാപ്പ ചെല്ലുന്നത് ജനാഭിമുഖമല്ല, ക്രിസ്തു മുഖ അഭിമുഖമാണ് എന്നൊരിക്കൽ കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു.